നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ് സൈനസൈറ്റിസ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും മലിനീകരണവും അണുബാധയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമെല്ലാം സൈനസൈറ്റിസിന് കാരണമാകാറുണ്ട്. അലർജിയും സൈനസൈറ്റിസും എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. IMA നിയുക്ത പ്രസിഡന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സുൽഫി നൂഹുമാണ് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ ക്യൂവിലേക്ക് നമസ്കാരം. ഡോക്ടർ, ഇപ്പോൾ മഞ്ഞുകാലമാണ്, പലർക്കും അലർജിയും ഒപ്പം സൈനസും ഒക്കെ സാധാരണമായി കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? എപ്പോഴും ഈ സൈനസുകൾ നമുക്കറിയാമല്ലോ, നമ്മുടെ മൂക്കിന് വശങ്ങളിലുള്ള വായുവറകളിലേക്കുള്ള ഇൻഫെക്ഷൻ ആണ്. നമ്മൾ എപ്പോഴും ശ്വസിക്കുകയാണ്. നമ്മൾ നാം എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള വായു ഉള്ളിലേക്ക് കയറുന്ന ഒരു രീതിയിലാണല്ലോ നാം ശ്വസിക്കുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ചില അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, തണുത്ത അന്തരീക്ഷം, പൊടിപടലമുള്ള അന്തരീക്ഷം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് സൈനസുകളിലേക്ക് പെട്ടെന്ന് അണുബാധ കടന്നുകൂടുവാനും അത് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻഫെക്ഷനിലേക്ക് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മഴക്കാലത്ത് നമുക്കെപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം നിരന്തരമായിട്ട് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മറ്റ് പൊടിപടലങ്ങളോ മറ്റ് അലർജി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഈ ഇതിലേക്ക് നമ്മെ നയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇടവേള പോയിട്ട് തിരികെ എത്താം. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. അലർജിയും സൈനസൈറ്റിസും എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് തങ്കച്ചൻ എന്നൊരു കോളർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. എനിക്ക് അടയ്ക്ക് മൂക്കടയ്യാത്തുണ്ട്. എത്ര നാളായിട്ടുണ്ടാവും ഇത്? അതിപ്പോ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലത്തോളമായി. ഇതുവരെ മരുന്നൊന്നും വാങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ളൂ. അത് ഇതൊരു അലർജിയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. അലർജിക് റൈനൈറ്റിസ് എന്നാണ് തന്നെ സാധാരണഗതിയിൽ പറയുക. ഇതിനോടുകൂടി ഇൻഫെക്ഷൻ അണുബാധയും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സൈനസൈറ്റിസും കൂടി ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ENT ഡോക്ടറിനെ കാണിക്കുക. സ്ഥിരമായിട്ട് അലർജി നിൽക്കുന്നതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ മൂക്കിനകത്ത് മറ്റ് ബുദ്ധിമുട്ടുകൾ, ഒരുപക്ഷെ മൂക്കിന്റെ പാലത്തിന് വളവോ അല്ലെങ്കിൽ അകത്ത് പോളിപ്പുകൾ, ചെറിയ ചതകൾ പോലെയുള്ള ഭാഗങ്ങൾ വളരുന്നുണ്ടോ, ഇതൊക്കെ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ഇതൊരു അലർജി മാത്രമായിരിക്കാനാണ് സാധ്യത. അതിനോടായിട്ടുള്ള ഒരു അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ കാണാനുള്ള ഒരു പോസിബിലിറ്റി കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ഡോക്ടർ ഇത് അലർജി നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഒരുപക്ഷെ മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ ഡീകൺജസ്റ്റന്റ്, അതായത് മൂക്കിലെ മൂക്കടപ്പ് മാറുന്നതിനുള്ള മരുന്നുകളും, അതോടൊപ്പം ആവശ്യമാണെങ്കിൽ ആന്റിബയോട്ടിക് മരുന്നുകളും നൽകും. ചിലപ്പോൾ ഒന്നോ രണ്ടോ കോഴ്സ് മരുന്ന് കഴിക്കുമ്പോൾ ആ ഇൻഫെക്ഷന്റെ കാര്യം ഒന്ന് കൺട്രോൾഡ് ആവുകയും അലർജി ഒന്ന് നിയന്ത്രണ വിധേയമാകുമ്പോൾ സ്വമേധയാ തന്നെ ഇതിന് ആശ്വാസം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അലർജി സ്ഥിരമായി നിൽക്കുന്ന ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സയിൽ ഒരല്പം വ്യത്യാസവും ഉണ്ടായിരിക്കാം. ശരി ഡോക്ടർ, ഈ സൈനസ് എത്ര തരമുണ്ട്? അതിന് പലർക്കും പല ലക്ഷണങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചികിത്സാ രീതിയും എങ്ങനെയാണ്? സൈനസുകൾ നമുക്കറിയാലോ, മൂക്കിന്റെ വശങ്ങളിലുള്ള വായുവറകളിലുള്ള ഇൻഫെക്ഷനെയാണ് നമ്മൾ പൊതുവെ വളരെ സിമ്പിൾ ആയിട്ട് സൈനസൈറ്റിസ് എന്ന് പറയാം. അത് പലതരത്തിലുള്ള വായുവറകളുണ്ട്. ഏത് വായുവറയാണ് ബാധിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് രോഗലക്ഷണങ്ങളിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ബേസിക്കലി മൂക്കിന്റെ മുൻവശത്ത്, മൂക്കിന്റെ മുൻഭാഗത്ത് ഇരുഭാഗങ്ങളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വായുവറയ മാക്സിലറി സൈനസ് എന്നാണ് പറയുക. പുരികങ്ങളുടെ വശങ്ങളിലായിട്ട് ഇതിന്റെ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്ന മറ്റൊരു സൈനസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എഡുമോയിഡ്, മൂക്കിന്റെ ഉൾഭാഗത്തായിട്ട് കാണപ്പെടുന്ന, കുറച്ച് താഴെയായിട്ട് കാണപ്പെടുന്ന എഡുമോയിഡ് എന്ന് പറയുന്ന ഒരു സൈനസ് ഉണ്ട്. ഈ സ്പീനോയിഡ് എന്ന് പറഞ്ഞ മൂക്കിനെ കുറച്ചുകൂടെ താഴെയായിട്ട് കാണപ്പെടുന്ന, ഉള്ളിലേക്ക് കാണപ്പെടുന്ന മറ്റൊരു സൈനസ് ഉണ്ട്. ഏത് സൈനസിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് രോഗലക്ഷണങ്ങൾ എന്റെ പ്രത്യേകത. യൂഷ്വലി മൂക്കടപ്പ്, തൊട്ട് മുമ്പ് നമ്മുടെ ഒരു പ്രേക്ഷകൻ വിളിച്ചതുപോലെ സ്ഥിരമായി നിൽക്കുന്ന മൂക്കടപ്പുണ്ടാകാം, മൂക്കൊലിപ്പുണ്ടാകാം, അതോടൊപ്പം തന്നെ സ്ഥിരമായി നിൽക്കുന്ന തുമ്മലുണ്ടാകാം, മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാകും, ചിലപ്പോൾ രക്തം കലർന്ന തരത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്ന ഒരു രീതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഫേഷ്യൽ പെയിൻ, തലവേദന വളരെ വ്യത്യസ്തമായിരിക്കും. മറ്റ് തലവേദനയുമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്നത് മുഖത്ത്
മുൻഭാഗത്ത് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള പെയിൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് പൊതുവെ ഒരു ചെറിയൊരു ഫീവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശരീര ബോഡി പെയിനൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ബേസിക്കലി ഈ ഒരു സൈനസൈറ്റിസ് ഉണ്ടാവുക മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തുമ്മല്, ജലദോഷം, അതോടൊപ്പം തന്നെ മുഖത്തിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തലവേദനയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഏത് സൈനസിനെ ബാധിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സാധാരണഗതിയിൽ ചികിത്സ. ആദ്യം ഒരു അക്യൂട്ട് എപ്പിസോഡ് ആണെങ്കിൽ, പെട്ടെന്ന് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഡോക്ടർ മൂക്കിന്റെ ഉൾവശം ഒക്കെ പരിശോധിച്ച് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അതിനോടൊപ്പമുള്ള ആന്റിബയോട്ടിക് മരുന്നുകളും ഞാൻ തൊട്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റ് ചില സിംപ്റ്റമാറ്റിക് റിലീഫിനുള്ള മറ്റ് മരുന്നുകളും ഒക്കെ നൽകും. ഇത് നമ്മളൊരു ഒരു ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും ഒരു ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഈ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുമ്പോൾ തന്നെ ഇതിന് ഒരു വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകൾ കംപ്ലീറ്റ് കോഴ്സ് തീർക്കുകയും അത് മറ്റു മരുന്നുകളും എല്ലാം ഒരു ഫുൾ കോഴ്സ് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് നമുക്ക് ആശ്വാസം കണ്ടെത്തുന്ന രീതിയിൽ പോയേക്കാം. പക്ഷെ ദീർഘനാൾ നിൽക്കുന്ന സൈനസൈറ്റിസിലേക്ക് അലർജി ഉള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് തുമ്മൽ ജലദോഷം അല്ലാതെ തന്നെ ഉള്ള ആൾക്കാർക്ക് സൈനസിൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് ദീർഘനാൾ നിൽക്കുവാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് ചികിത്സ വ്യത്യാസമാണ്. അവർക്ക് മറ്റ് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആവശ്യമായി വന്നേക്കാം. മറ്റ് ടെസ്റ്റുകൾക്ക് അനുസൃതമായ ചികിത്സയാണ്, ചിലപ്പോൾ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുള്ള സർജറിയിലൂടെ ഇതിന് മാറ്റം ലഭിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ആന്റിബയോട്ടിക് മരുന്നുകളും അലർജി നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ സൈനസൈറ്റിസിന് സാധാരണ നല്ല വ്യത്യാസം ഉണ്ടാവുകയാണ് പതിവ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു കോളർ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നും ദിബിൻ. ഡോക്ടറോട് സംസാരിച്ചോളൂ ദിബിൻ. നമസ്കാരം ഡോക്ടർ. നല്ല നമസ്കാരം ദിബിൻ, പറയൂ. സർ, എനിക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മോഡേൺ മെഡിസിനിൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈനസൈറ്റിസ് അടക്കമുള്ള അലർജി രോഗങ്ങൾക്ക് ഹോമിയോപ്പതിനെ ആശ്രയിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രചാരം കൂടുതൽ കൊടുക്കുകയും ആളുകൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സ്യൂഡോ മെഡിസിൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല രാജ്യങ്ങളിലും ഇതിന് അംഗീകാരവും ഇല്ല. പക്ഷെ കേരളത്തിൽ ഇത് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും പല എല്ലാ അലർജിക്കും ഈ ആഴ്സനിക് ആൽബം പോലെയുള്ള ഒരേ ഗുളികയൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് ദോഷം ചെയ്യില്ലേ ഗുണത്തെക്കാളേറെ? സി, ഇതെന്ന് വെച്ചാല് നമുക്കൊരു നമ്മുടെ ചികിത്സാ രീതികളെല്ലാം തന്നെയും എവിഡൻസ് ബേസ്ഡ് ആണ്. എന്താണ് എവിഡൻസിലൂടെ അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ളത്, അതിനനുസരിച്ചിട്ടായിട്ടുള്ള ചികിത്സ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഒരു ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ധാരാളം സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെയും മിക്ക ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പല രാജ്യങ്ങളിലും ഇത്തരം ചികിത്സാ രീതികളെ കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ നോക്കി കാണുന്ന ഒരു രീതിയിലേക്ക് നാം എത്തിയിട്ടുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എന്താണ് തെളിവ് എന്ന് നോക്കുന്നു. അപ്പോ ഒരു സൈനസൈറ്റിസ് വരുമ്പോ സൈനസൈറ്റിസ് എന്തുകൊണ്ട് വരുന്നു, അതായത് നമുക്ക് സൈനസൈറ്റിസിന് വരുന്നതിന് കാരണം ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ നിന്നും വായുവറകളിലേക്ക് പോകുന്ന ദ്വാരത്തിന് തടസ്സമുണ്ടാകുന്നു. നമ്മൾ അതിന് ഓസ്റ്റിയോമാറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. ആ ഭാഗത്ത് തടസ്സമുണ്ടാവുകയും നാം ശ്വസിക്കുന്ന വായു ഉള്ളിലേക്ക് പോയി വായുറകളിലേക്ക് പോയതിനു ശേഷമാണ് ശ്വാസകോശങ്ങളിലേക്ക് പോകുന്നത്. അതിന് തടസ്സമുണ്ടാവുകയും ആ ഒരു കളക്ഷൻ, അവിടെ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാവുകയും അത് പിന്നീട് ഇൻഫെക്ഷനിലേക്ക് നിന്ന് നമുക്ക് സൈനസൈറ്റിസിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നമുക്ക് എൻഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സി ടി സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. വിവിധ തരത്തിലുള്ള അതിന്റെ ആ പസ് നാം കൾച്ചർ ചെയ്യുമ്പോൾ ഏതുതരം അണുക്കളാണെന്ന് പറയാം. ഇതൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നാം ചികിത്സിക്കുകയുള്ളൂ. ശാസ്ത്രീയപരമായ ചികിത്സയിൽ തന്നെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്, ആലുവയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, സംസാരിച്ചോളൂ, നമുക്ക് കേൾക്കാം. എനിക്ക് ഭയങ്കര തുമ്മലാണ്, തുമ്മി ഭയങ്കര വേദന വരും, മൂക്ക് രണ്ടും അടയും, കിടന്നു കഴിയുമ്പോൾ മൂക്കടയും, ശ്വാസം പോകാണ്ട് വരും, മൂക്കിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി ഇങ്ങനെ വരികയും ചെയ്യും. എന്താ ഡോക്ടർ, എനിക്ക് നടു അല്ലാതെ പ്രശ്നമാണ്. സി, ഇത് നമുക്കറിയാലോ, ഇത് ഒരു ഡെഫിനറ്റ്ലി ഒറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് ഇതൊരു അലർജിക് റൈനൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമാണ്. നമുക്കിപ്പം ഒരു തുമ്മലാണ്, ജലദോഷമാണെന്നൊക്കെ പറയുമ്പോൾ മറ്റൊരാള്, ഒരു രോഗിയല്ലാത്ത മറ്റൊരാൾ, ഇത് നിസ്സാരമായ അസുഖമല്ലേ എന്ന് തോന്നും. അനുഭവിക്കുന്ന ആളാരും ഇപ്പൊ ബാക്ക് പെയിനിലേക്ക് പോയി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരു റുട്ടീൻ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗത്തിന് അടുത്തുള്ള ഇ എൻ ടി ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ മൂക്കിനകം പരിശോധിച്ചതിനു ശേഷം ആന്റിഹിസ്റ്റമൈൻ മരുന്നുകൾ അല്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ നിങ്ങൾക്ക് നൽകും. മൂക്കിന്റെ അടപ്പ് മാറാൻ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ നൽകും. അതോടൊപ്പം ആവശ്യമാണെങ്കിൽ മൂക്കിൽ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ സി ടി സ്കാനോ ഒക്കെ ചെയ്ത് നോക്കി മറ്റ് വായുവറകൾക്കുള്ളിലും മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ
മൂക്കിന്റെ അലർജി നിയന്ത്രിക്കുന്നതിനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ദീർഘനാൾ ഉപയോഗിക്കുന്നതിനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ലാതെ തന്നെ ഈ തുമ്മൽ, ജലദോഷം, അതുപോലെയുള്ള മൂക്കടവ് തുടങ്ങിയ സ്ഥിരമായിട്ട് നമുക്കൊരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഇത്തരം രോഗലക്ഷണങ്ങൾ മാറി നിൽക്കും. തീർച്ചയായിട്ടും ഇ എൻ ടി ഡോക്ടറെ കാണുക. നേസൽ സ്പ്രേ രൂപത്തിലുള്ള ഡോക്ടർ ഉള്ള മരുന്നുകൾ ഡോക്ടർ പരിശോധനകൾക്ക് ശേഷം ആവശ്യമാണെങ്കിൽ നൽകും. തീർച്ചയായിട്ടും 100% ഇതിന് പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശരി ഡോക്ടർ. ഡോക്ടർ, സൈനസ് ഏത് ഘട്ടത്തിലാണ് ആസ്മയായി മാറുന്നത്? കാരണം കുട്ടികളിലൊക്കെ ആവുമ്പോൾ ഇത് വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണത്? ഇത് നമുക്ക് മറ്റൊരു രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അലർജി എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യ ഘടകങ്ങൾ അടങ്ങിയിട്ടാണ് നമുക്ക് വരുന്നത്. പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന പലതരം ഫാക്ടേഴ്സും അതിനെ ബാധിക്കുന്നുണ്ട്. അലർജി മൂക്കിനെ ബാധിക്കുമ്പോൾ തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടവ്, ജലദോഷം, ഒരുപക്ഷെ സൈനസൈറ്റിസ്, പോളിക്ക് വരിക, ഇതൊക്കെ ഉണ്ടാവുന്നു. നെഞ്ചിനെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസകോശങ്ങളെ ബാധിക്കുമ്പോൾ നമുക്കത് ശ്വാസമുട്ടലിലേക്ക് മാറുന്നു. സ്കിന്നിനെ ബാധിക്കുമ്പോൾ സ്കിന്നിലെ തടിപ്പ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അലർജി മൂലം സ്കിന്നിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് അലർജിയാണ് അടിസ്ഥാന കാരണം. ഒരുപക്ഷെ സൈനസൈറ്റിസ് ആണെന്ന് പറയുന്നതിനപ്പുറം അലർജിയാണ് അടിസ്ഥാന കാരണം. ഏതിനെയാണ് ബാധിക്കുന്നത്, ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നാം ചികിത്സയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, മൂക്കടവ്, തുമ്മല്, ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാർക്ക് അത് ശ്വാസം മുട്ടല് ക്രമേണ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ധാരാളം പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരുപക്ഷെ സ്ഥിരമായി നിൽക്കുന്ന ശ്വാസം മുട്ടല് നമുക്ക് എല്ലാ റൊട്ടീൻ ലൈഫിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ ശ്വാസം മുട്ടലിലേക്ക് പോകാത്ത തരത്തിലേക്ക് അലർജി റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിയെ ശക്തമായി അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശ്വാസം മുട്ടലിലേക്ക് അത് പോകാതെ നിൽക്കുകയും അത് ശ്വാസം മുട്ടല് സ്ഥിരമായി മെഡിക്കേഷൻ എടുക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാതിരിക്കാനും സഹായിക്കും. ബേസിക്കലി അലർജിക് റൈനൈറ്റിസ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലൊക്കെ ആസ്മയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയും. ശരി ഡോക്ടർ. ഇപ്പൊ കൊല്ലത്ത് നിന്ന് അപ്പു എന്നൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ സാർ, ഇതിന് നമുക്ക് കൃത്യമായി ഒഴിവാകുന്ന രീതിയിലുള്ള മെഡിസിൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു കാര്യം തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് അലർജി എന്ന് പറയുന്നത് പാരമ്പര്യ ഘടകങ്ങളോടൊപ്പം വരുന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അലർജി പുറത്തേക്ക് വരാനുള്ള സാഹചര്യം, ചിലപ്പോൾ പൊടിപടലങ്ങളാകാം, സ്ഥിരമായി ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ ആകാം, അത്തരം കാര്യങ്ങളിൽ അലർജി പുറത്തേക്ക് വരികയും അലർജി നമുക്ക് അല്ലെങ്കിൽ അലർജിയുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന പാരമ്പര്യ ഘടകങ്ങളുണ്ട്. അലർജി എപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുക. അപ്പൊ സൈനസൈറ്റിസ് രോഗത്തിന് മൂക്കിനുള്ളിലെ ചതയോ അല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിന് വളവോ മറ്റ് തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ആവശ്യമാണ്. ദീർഘനാൾ നിൽക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഡോക്ടർ ഒരുപക്ഷെ സർജറി നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്തതിന് ശേഷവും അലർജിയുള്ള ആൾക്കാർക്ക് അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ സർജറി ചെയ്തു വീണ്ടും എന്റെ തുമ്മൽ നിൽക്കുന്നു. ഒരിക്കലും ഒരു സർജറിയിലൂടെ നമുക്ക് തുമ്മലും മൂക്കൊലിപ്പും ഇല്ലാതാക്കാൻ കഴിയില്ല. അത് നമുക്ക് ആ തടസ്സത്തെ, ഉള്ളിലെ തടസ്സത്തെ നാം മാറ്റുവാൻ മാത്രമാണ് സർജറി സഹായിക്കുക. അപ്പൊ അതിനുശേഷവും ഈ തടസ്സത്തെ മാറ്റിക്കഴിഞ്ഞാലും അതിനുശേഷവും അലർജി നിയന്ത്രിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ വളരെ സേഫ് ആയിട്ട് ദീർഘനാൾ, വർഷങ്ങളോടെ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അത്തരം മരുന്നുകൾ സ്ഥിരമായി അലർജിയും കൂടെ നിയന്ത്രിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്ത്. സാധാരണയായിട്ടുള്ള ഒരു സംശയമാണ്, മിക്ക ആൾക്കാരും പറയും സൈനസൈറ്റിസിന് പരിപൂർണമായ ചികിത്സയുണ്ട്. തീർച്ചയായിട്ടും പരിപൂർണമായ ചികിത്സയുണ്ട്, പ്രൊവൈഡഡ് അലർജി എന്ന് പറയുന്ന ഈ കാരണത്തെയും കൂടെ നിരന്തരമായിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു രീതി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെന്ന് മാത്രം. ഡോക്ടർ, പലപ്പോഴും നമുക്ക് ജലദോഷം, സൈനസ് ഒക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യം, കൃത്യമായി ആവി കൊള്ളുക, ആവി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ അസുഖം ഏറെക്കുറെ ഭേദമാകുമെന്നാണ്. പക്ഷേ ഈ ആസ്മയും അലർജിയൊക്കെ ഉള്ളവർക്ക് എങ്ങനെ ആവി കൊള്ളാൻ സാധ്യമാണോ? ആവി പിടിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ മൂക്കിനുള്ളില് മൂക്കിലേക്ക് പ്രവേശിക്കുന്ന വായുവിന്റെ ഒരു ഊഷ്മാവിന് വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരു കാര്യം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു രീതിയാണ് നാം ഈ ആവി പിടിക്കുന്ന രീതിയിലൂടെ നാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കെട്ടിക്കിടക്കുന്ന കഫത്തിന്റെ അംശം അല്ലെങ്കിൽ സെക്രീഷൻസ് ഒക്കെ പുറത്തേക്ക് വരികയും അടഞ്ഞിരിക്കുന്ന ദ്വാരങ്ങൾ, സുഷിരങ്ങൾ തുറക്കുകയും ആ എയർ സർക്കുലേഷൻ കൃത്യമായ രീതിയിൽ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആവി പിടിക്കലിന്റെ അടിസ്ഥാനം. അപ്പൊ ആസ്മയും ആവി പിടിക്കലുമായിട്ട് ഒരു ബുദ്ധിമുട്ട്, ആസ്മാ രോഗികൾക്ക് ആവി പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. നമുക്ക് ആസ്മയുള്ള രോഗികൾക്ക് ഒരു പക്ഷേ ഇതിനോടൊപ്പം ഉപയോഗിക്കുന്ന ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും കൂടെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അലർജിയുള്ള ആളിന് തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം, ഇപ്പം കോവിഡൊക്കെ വന്നപ്പോൾ നിരന്തരം ആവി പിടിക്കുന്ന ആൾക്കാരുണ്ട്, അത് പലപ്പോഴും നമുക്ക് ദൂഷ്യം ചെയ്യുകയും ചെയ്യും. കാരണം മൂക്കിനകത്തുള്ള ഈ ചെറിയ ചെറിയ രോമകൂപങ്ങളുണ്ട്, ആ രോമകൂപങ്ങൾ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു പക്ഷേ മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ ഡ്രോപ്സ് ഒക്കെ ഉണ്ട്, മൂക്കിൽ ഉപയോഗിക്കുന്ന ഡ്രോപ്സ് ഉണ്ട്, ആ ഡ്രോപ്സ് ഉപയോഗിച്ച് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ആവി പിടിക്കുക. ഒന്നോ രണ്ടോ തവണയിൽ കൂടുതലൊന്നും തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ആവി പിടിക്കുന്നത് നന്നാവില്ല. പക്ഷേ എല്ലാ ദിവസവും കൃത്യമായിട്ട് അക്യൂട്ട് സൈനസൈറ്റിസ് ഉള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അലർജി സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
ഒരു ഒരു പ്രത്യേക കാലയളവിൽ എല്ലാ നേരവും ആവി പിടിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം കൃത്യമായ രീതിയിൽ ഒരു ഒരു പക്ഷേ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് കൂടി നിൽക്കുന്ന സമയത്ത് മൂക്കിലെ നേസൽ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ദിവസം ഒരു തവണ ഒരു പക്ഷേ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കൂടുതൽ തവണ ആവി പിടിക്കുന്നത് നന്നായിരിക്കും. ആസ്മ രോഗികൾക്ക് ആവി പിടിക്കുന്നതിന് ഒരു തടസ്സവും നിലവിലില്ല. ശരി, ഇപ്പൊ ഒരു കോളർ കൂടിയുണ്ട്, കോട്ടയത്ത് നിന്ന് സുരേഷ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ എനിക്ക് 47 വയസ്സുണ്ട്. എനിക്ക് എപ്പോഴും എനിക്ക് ഇത് പറഞ്ഞ പോലെ അലർജിയാണ്. അപ്പം എനിക്ക് തോന്നുന്ന കോവിഡ് ഒക്കെ തുടങ്ങുന്നതിന് ഒരു ഒരു കൊല്ലം മുമ്പ് തന്നെ എനിക്ക് എന്റെ ടേസ്റ്റും എന്റെ മണവും നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതിനുശേഷം കോവിഡ് ഒക്കെ വന്നതിന് ശേഷം നമുക്കത് വെളിയിൽ പറയാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഈ ട്രീറ്റ്മെന്റ് കഴിയുന്ന ആവി പിടിക്കുന്നതും കുറച്ച് ഈ പറഞ്ഞ പോലെ ആന്റി മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് എനിക്ക് ടേസ്റ്റും മണവും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പം കംപ്ലീറ്റ്ലി സത്യത്തിൽ ചില സമയങ്ങളിൽ അത് ഉണ്ടാകുന്നുള്ളൂ. എപ്പോഴും മൂക്കടഞ്ഞും എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അലർജി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നാം ശ്രദ്ധിക്കണം. നമുക്ക് മൂക്കിലെ മണം ലഭിക്കുന്ന ഭാഗം ഇരിക്കുന്നത് മൂക്കിന്റെ ഏറ്റവും ഉൾഭാഗത്ത് താഴ്ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു ഒരു ഭാഗത്തേക്കാണ് നാം മണത്തിന്റെ ഒരു സെൻസേഷനെ ഉൾച്ചെല്ലുകയും അത് ബ്രെയിനിലേക്ക് പോയി നാം മണം തിരിച്ചറിയുകയും ചെയ്യുന്നത്. ആ ഭാഗത്ത് നമുക്ക് പോളിപ്പുകൾ വരിക അല്ലെങ്കിൽ ഈ അലർജി മൂലം ഉണ്ടാകുന്ന നീർക്കെട്ട് വരിക, അവിടേക്ക് മണം എത്താത്ത തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മണം കിട്ടാതെ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു അലർജിയുടെ ലക്ഷണം കൂടിയാണ്. ഇത് കോവിഡ് നയൻറ്റീനിലും ഇപ്പൊ വ്യാപകമായിട്ട് അനോസ്മിയ അല്ലെങ്കിൽ മണം കിട്ടാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് എടുക്കേണ്ടി വരും. കാരണം താങ്കളെ സംബന്ധിച്ചോളം ഇതിന് മുൻപ് തന്നെ ഈ ഒരു രോഗലക്ഷണം നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ താങ്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ മൂക്കിനകത്ത് പോളിപ്പ് പോലെയുള്ള ചത പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു രോഗലക്ഷണം സാധാരണ നിൽക്കുന്ന അലർജി മാത്രമായിട്ട് സാധാരണഗതിയിൽ മണം പോകാനുള്ള സാധ്യതയില്ല. അകത്ത് പോളിപ്പുണ്ടാകണം, ചതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. അതുകൊണ്ട് ഒരു ENT ഡോക്ടറെ കാണിക്കുക. മൂക്കിന്റെ ഉൾഭാഗം എൻഡോസ്കോപ്പിയിലൂടെയും അല്ലാതെയും പരിശോധിച്ച് ഒരു പക്ഷേ ആവശ്യമാണെങ്കിൽ CT സ്കാനും നോക്കിക്കഴിഞ്ഞാൽ ഈ മണം എത്തുന്ന ഭാഗത്തേക്ക് തടസ്സമുണ്ടെങ്കിൽ അതിന് അഡ്രസ് ചെയ്യുന്ന ചികിത്സകൾ ഒരു പക്ഷേ സർജിക്കലാകാം, ഒരു പക്ഷേ നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളാകാം, അതും കൂടി അഡ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും മണം ലഭിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ശരി, ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ. കോഴിക്കോട് നിന്ന് കുമാരനാണ്, സംശയം ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, യെസ്, കുമാരൻ പറയൂ. മൂന്ന് മാസം മുമ്പ് എന്റെ മൂക്കിൽ നിന്ന് സ്മെല്ല് വന്നിരുന്നു, കപട്ടായിട്ട്. ഓക്കെ, ഹലോ, എന്റെ മൂക്കിൽ നിന്ന് ഒരു കപട്ടായിട്ട് സ്മെല്ല് വന്നിരുന്നു. ഓക്കെ, സ്മെല്ല് ഉണ്ടായിരുന്നു. അത് ENT കാണിച്ചപ്പോൾ അവർ പറഞ്ഞ രസമുള്ളതാണ്. എന്താ പറഞ്ഞത്? ടി വി ശ്രദ്ധിച്ച് സംസാരിക്കൂ കുമാരൻ. ടിവിയുടെ വോളിയം കുറച്ചായി കേട്ടില്ല. അതായത് അതായത് മൂക്കിനകത്ത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ മൂന്ന് രീതിയിലാണ് ഇത് പരിശോധിക്കുക. മൂക്കിനകത്ത് നമ്മൾ സാധാരണ ENT OP വെച്ച് പരിശോധിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മൂക്കിനകത്ത് ചത കാണാൻ കഴിയും. എൻഡോസ്കോപ്പി നോക്കിയിട്ട് മൂക്കിനകത്ത് വിശദമായിട്ട് ആ ചതയുടെ കൃത്യമായ വലിപ്പം അറിയുവാൻ കഴിയും. CT സ്കാനിലൂടെയും ഇത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. ഇത്രയും ഈ മൂന്ന് പരിശോധനയിലും പോളിപ്പ് നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ CT സ്കാനിലോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലോ കൃത്യമായിട്ട് ചതയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകളിൽ മാറാത്ത അവസ്ഥയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു സർജറി ആവശ്യമായി വന്നേക്കാം. ഇപ്പൊ നമ്മൾ ഫംഗ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി, എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൈനസ് സർജറിയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അത്തരം സർജറിയിലൂടെ ആ പോളിപ്പിനെ മാറ്റുക, ആ ചതയെ മാറ്റുകയാണെങ്കിൽ മുക്കിലുള്ള തടസ്സം ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ മാറുകയും ചെയ്യും. പക്ഷെ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കുറെ നാളുകൾക്ക് മുമ്പുണ്ടായിരുന്ന രോഗലക്ഷണം ഇപ്പോൾ ഒരു രോഗലക്ഷണവും ഇല്ല, ടോട്ടലി അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ട കാര്യമില്ല, ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് വന്നു പോയതായിരിക്കാം. അതുകൊണ്ട് വീണ്ടും ആ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ENT ഡോക്ടറെ കാണിച്ചിട്ട് യുക്തമായ ചികിത്സ എടുക്കുന്നതായിരിക്കും ഉചിതം. ശരി, പത്തനംതിട്ട നിന്ന് ശ്രീലേഖ എന്നൊരു കോളർ കൂടിയുണ്ട്, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് 20 വർഷമായിട്ട് തുമ്മലുണ്ട്. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സെട്രിസിൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ 2 ദിവസത്തേക്ക് തുമ്മൽ നിൽക്കും, അത് കഴിഞ്ഞ് വീണ്ടും അങ്ങ് തുമ്മല. ഇപ്പൊ അങ്ങ് ഭയങ്കര കൂടുതലാ, രാത്രിയിലൊക്കെ ഉറക്കം ഒഴിഞ്ഞിരുന്നു തുമ്മല.
ഓക്കെ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ അലർജി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ചർച്ചയിൽ തന്നെ, അലർജി മൂലമാണ് മൂക്കൊലിപ്പ് ഉണ്ടാകുന്നത്, മൂക്കടപ്പ് ഉണ്ടാകുന്ന, മൂക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, അതേ കാരണം കൊണ്ട് തന്നെയാണ് ശ്വാസമുട്ടുണ്ടാകുന്നത്. അപ്പൊ നമ്മളിപ്പോ ശ്വാസമുട്ടലിനെ മാത്രമാണ് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോ ഇപ്പോഴും മൂക്കിലെ പ്രശ്നം നിലനിൽക്കുന്നത്. സെറ്റസിൻ പോലെയുള്ള ഗുളികൾ അലർജിക്ക് ഉപയോഗിക്കുന്നതാണ്, അത് കഴിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു ENT ഡോക്ടറെ കാണിച്ചതിന് ശേഷം മൂക്കിനകത്ത് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്, അലർജിക്കുള്ള, അലർജിയെ നിയന്ത്രിച്ചു നിർത്തുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്. അത് വളരെ ശക്തമായ, വളരെ മികച്ച റെസ്പോൺസ് നൽകുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല. സെറ്റസിൻ പോലെയുള്ള ഗുളികൾ ദീർഘനാൾ കഴിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും നല്ലത് അലർജിക്ക് ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ENT ഡോക്ടറെ കാണിച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അലർജിയും അതോടൊപ്പം ശ്വാസം മുട്ടലിന്റെ രോഗലക്ഷണങ്ങളും ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടാവും. ഇൻഹേലറിനൊപ്പം ഇതും ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നിയന്ത്രണ വിധേയമാകും എന്നുള്ളതാണ് വസ്തുത. ശരി ഡോക്ടർ, ഈ പലർക്കും നേരത്തെ കോളർ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂക്കിനുള്ളിൽ ദശ വളരുന്നത്, ഇത് നീക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ദശ വളർന്നു വരുമോ? അബ്സല്യൂട്ട്ലി, അത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഞാൻ വീണ്ടും ചർച്ച ചെയ്ത മുമ്പ് സൂചിപ്പിച്ചല്ലോ, അലർജി പാരമ്പര്യ ഘടകങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അലർജി നമുക്ക് പൊക്കമുള്ളതുപോലെയോ പൊക്കമില്ലാത്തതുപോലെയോ വെളുത്തിരിക്കുന്നതുപോലെയോ മുടി ചുരുണ്ടിരിക്കുന്നതുപോലെയോ ഒക്കെ പാരമ്പര്യമായ പല കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അലർജി. അലർജി നമ്മുടെയോടൊപ്പം ഉണ്ടാകും. അലർജി മൂലമാണ് മൂക്കിനകത്ത് ചതയ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അലർജിയെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള കൃത്യമായ ചികിത്സ തുടർന്നില്ലെങ്കിൽ, അതാണ് ഞാൻ ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചത്, ആ ചികിത്സയും കൂടെ തുടർന്നില്ലെങ്കിൽ വീണ്ടും ഈ ചത വരുവാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ പലരും പറഞ്ഞിട്ടുണ്ടാവും ഈ മൂക്കിനകത്തുള്ള ദിശയ്ക്ക് ഞാൻ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ ഓപ്പറേഷൻ ചെയ്തു എന്നുള്ളത്. അതൊരു വസ്തുതയാണ്. കാരണം ഈ നേസൽ പോളിപ്പ് പോലെയുള്ള ചതകൾ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് എൻഡോസ്കോപ്പി ഉപയോഗിച്ചുള്ള സർജറികൾ ചെയ്യുന്നത് കൊണ്ടും മൂക്കിനകത്തുള്ള ചത പരിപൂർണമായിട്ട് നമുക്ക് എടുത്തു കളയാൻ കഴിയുന്നത് കൊണ്ടും അലർജി നിയന്ത്രിക്കുവാനുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ നിലവിലുള്ളത് കൊണ്ടും നമുക്ക് ഇപ്പോഴും അതിന്റെ റിക്കറൻസുകൾ പഴയ കാലവുമായിട്ട് നോക്കുമ്പോൾ കുറവാണ്. പക്ഷെ തീർച്ചയായിട്ടും മൂക്കിലുള്ള ചത, നല്ലൊരു ശതമാനം ചതകളും വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അലർജിയെ നിയന്ത്രിക്കുന്ന ചികിത്സ കൂടെ എടുക്കണമെന്ന് മാത്രം. ശരി, കോഴിക്കോട് നിന്നൊരു കോളർ ഉണ്ട്, മല്ലിക. ഡോക്ടറോട് സംസാരിച്ചോളൂ. നല്ല നമസ്കാരം മല്ലിക, പറയൂ. എനിക്ക് മൂക്കിന്റെ ഉള്ളിൽ മൂക്കിൽ കൂടെ ഇങ്ങനെ ജലദോഷമായിട്ട് ഇങ്ങനെ വെള്ളം ഒന്നും വരൂല, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്മെല്ലായിട്ട് ഞാൻ നിൽക്കും. ഇങ്ങനെ തല ഒരു സൈഡിലേക്കൊക്കെ ചരിക്കുമ്പോ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരു മഞ്ഞ ലൈറ്റ് മഞ്ഞ കളറിലുള്ള ഒരു ഇതിങ്ങനെ വരുന്നുള്ളൂ. അതിന്റെ തന്നെ ഭയങ്കര സ്മെല്ലാണ്. ഇപ്പൊ 4-5 വർഷമായി ഇത് തുടങ്ങിയിട്ട്, പക്ഷെ ഒരു തലചുറ്റല് അത് ഇടക്കിടക്ക് അങ്ങനെ വരുന്നു. ഇത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടറെ കാണിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക, ഇതൊരു സൈനസൈറ്റിസിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ സൈനസൈറ്റിസിന് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ തൊട്ട് സൂചിപ്പിച്ചതുപോലെ തലകറക്കവുമായിട്ട് ഇതിന് ബന്ധമുണ്ടാകണമെന്നില്ല. ഡിസ്ചാർജ് വരുന്നുണ്ട്, വായുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള കഫം വരുന്നുണ്ട്, അതിന് ചെറിയ സ്മെല്ലുണ്ടാകുന്ന രീതിയൊക്കെ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സൈനസൈറ്റിസിന്റെ ലക്ഷണം തന്നെയാകാനാണ് സാധ്യത. ENT ഡോക്ടറെ കാണിക്കുക, മൂക്കിനെ അകം പരിശോധിച്ചതിന് ശേഷം ആന്റിബയോട്ടിക് മരുന്നുകളും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മറ്റ് ചികിത്സാ രീതികളും ലഭ്യമാണ്. അത് തീർച്ചയായിട്ടും എടുക്കുക, ഇതിൽ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഗണ്യമായ അല്ലെങ്കിൽ പ്രകടമായ മാറ്റം ഉണ്ടാകുന്നുള്ളതിന് ഒരു സംശയമില്ല. ശരി ഡോക്ടർ, ഈ സർജറി വേണ്ടി വരുന്നത് എപ്പോഴാണോ, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞുള്ള വിശ്രമം എങ്ങനെയാണ്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ നമുക്ക് മൂക്കിനകത്തുള്ള സൈനസൈറ്റിസ് ആണോ അല്ലെങ്കിൽ മൂക്കിനകത്തുള്ള ചത വളർച്ചയാണോ, ഇത് രണ്ടിനും നമ്മൾ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൈനസ് സർജറിയാണ് ഇപ്പോൾ വളരെ ദീർഘനാളുകളായിട്ട് അത് തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ ഇത് സർജറി ചെയ്യേണ്ടി വരുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പരാജയപ്പെടുക, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം കൃത്യമായിട്ട് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലർജി നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ, മൂക്ക് ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ, അതെല്ലാം ഉപയോഗിക്കുന്നു. അലർജി വളരെ കണ്ടിന്യൂ വലിയൊരു പ്രോബ്ലം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സർജറി വേണ്ടി വന്നിരിക്കാം. പക്ഷെ എൻഡോസ്കോപ്പിയിലെ കൃത്യമായ കാര്യങ്ങൾ കാണിക്കുകയും ചില പ്രത്യേക സൂചനകൾ കാണിക്കുകയും അതോടൊപ്പം CT സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അകത്തോട്ട് ചത നിലനിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം രോഗലക്ഷണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോ ഫെസ് പോലെയുള്ള ശസ്ത്രക്രിയകളാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ മൂക്കിനകം തുറന്ന് അല്ലെങ്കിൽ മൂക്കിന്റെ വശങ്ങൾ തുറന്നൊക്കെ ചതയെടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലം പോലെയുള്ള ദീർഘനാൾ ഉള്ള റെസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ഇതിനിപ്പോ ആവശ്യമില്ല. പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും ആന്റിബയോട്ടിക് മരുന്നുകളും, അതായത് മൂക്കിന്റെ ചത എടുത്തു കഴിഞ്ഞാലും അത് ക്ലിയർ ആകുന്നത് വരെ അല്ലെങ്കിൽ അത് ആ മുറിവ് ഉണങ്ങുന്നത് വരെയുള്ള ചികിത്സയും ഒക്കെ വേണ്ടി വരും. ഒരു മാക്സിമം ഒരു ആശുപത്രി സ്റ്റേ ഒക്കെ തന്നെ ഇപ്പൊ 2-3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 5 ഡേയ്സിനകത്ത് നിൽക്കുകയും മൂക്കിന്റെ മുറിവ് ഉൾഭാഗത്തെ മുറിവ് ഉണങ്ങുവാനുള്ള ഒരു ടൈം ഗ്യാപ്പ് മേബി ഒരു 1 വീക്കിനപ്പുറമൊന്നും സാധാരണഗതിയിൽ റെസ്റ്റ് ആവശ്യമില്ല. പക്ഷെ പരിപൂർണമായിട്ട് മൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ 6 ആഴ്ച എടുക്കുമായിരിക്കാം.
പക്ഷെ സാധാരണ ഒരു 10 days to 2 weeks കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലിക്ക് പോവാം. ശരിക്കും പല ആൾക്കാരിലും വളരെ കൃത്യമായ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. ശരി ഡോക്ടർ, അലർജിയും സൈനസൈറ്റിസും എന്ന വിഷയമാണ് ഇന്ന് ഡോക്ടർ ക്യൂ പരിശോധിച്ചത്. IMA നിയുക്ത പ്രസിഡന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സുൽഫി നൂഹുമാണ് സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. നന്ദി ഡോക്ടർ. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.